മിന്നുന്ന വിജയവുമായാണ് പിണറായി സർക്കാർ തുടർഭരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ചിലരൊഴിച്ച ബാക്കിയെല്ലാവരും തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ ഒഴിച്ച ബാക്കിയെല്ലാവരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ പ്രകടനം എങ്ങനെയെന്ന് വിലയിരുത്താം. കാസർഗോഡ് ജില്ലയിൽ ഒരു മന്ത്രി മാത്രമാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സുരേഷ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 27,139 വോട്ടിനാണ് ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് നിന്നും വിജയിച്ചത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം 3 മന്ത്രിമാരാണ് മത്സരിച്ചത്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിച്ച മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ 1,745 വോട്ടിനാണ് വിജയിച്ചത്. കോൺഗ്രസിന്റെ സതീശൻ പാച്ചേനിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ധർമ്മടത്ത് നിന്ന് മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 50,123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കോൺഗ്രസിന്റെ സി രഘുനാഥായിരുന്നു UDFന് വേണ്ടി മത്സരിച്ചത്. മട്ടന്നൂരിൽ KK ശൈലജ നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. RSP നേതാവ് ഇല്ലിക്കൽ അഗസ്റ്റി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. 60,963 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശൈലജ ടീച്ചർ നേടിയത്. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി TP രാമകൃഷ്ണൻ മാത്രമാണ് മത്സരിച്ചത്. 22,592 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് TP രാമകൃഷ്ണന്റെ ജയം. പാലക്കാട് നിന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി മാത്രമാണ് മത്സരിച്ചത്. ചിറ്റൂരിൽ നിന്ന് മത്സരിച്ച മന്ത്രി 33,878 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. തൃശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച AC മൊയ്തീൻ 26,631 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കുന്നംകുളമായിരുന്നു മണ്ഡലം. KK ജയശങ്കർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. മലപ്പുറത്ത് നിന്ന് മത്സരിച്ച മന്ത്രി KT ജലീൽ സസ്പെൻസ് നിറഞ്ഞ മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. 2,564 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രി വിജയിച്ചത്. ഇടുക്കിയിൽ നിന്ന് മന്ത്രി മണിയും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഉടുമ്പൻചോലയിൽ മന്ത്രിക്ക് 38,305 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. UDFന് വേണ്ടി EM അഗസ്റ്റി ആയിരുന്നു മത്സരിച്ചത്. തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മികച്ച വിജയമാണ് സമ്മാനിച്ചത്. 23,497 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കടകംപള്ളിക്ക് ലഭിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൽ ആകെ പരാജയപ്പെട്ടത് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. കുണ്ടറയിൽ PC വിഷ്ണുനാഥിനോടാണ് മന്ത്രി പരാജയപ്പെട്ടത്.